ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്ലേസ് ജാ. ഐ ആം ജിൻഷ. ഇന്നത്തെ നമ്മുടെ ഹെയർ കെയർ വന്നിട്ടുള്ളത് കറ്റാർവാഴ പ്ലസ് സവോളയുടെ നീരും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ സവോളയ്ക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. അപ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഡയറക്റ്റ് സവോളയുടെ ജ്യൂസ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ കുറച്ച് സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തെന്ന്, സവോളയുടെ കൂടെ നമുക്ക് കോക്കനട്ട് മിൽക്ക് ഓർ അലോവേര ജെല്ല് ഓർ ആൽമണ്ട് ഓയിൽ, അങ്ങനെ ജസ്റ്റ് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി മിക്സ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാവുന്നതല്ല. സവാളയുടെ ജ്യൂസ് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ചിലർക്ക് അലർജറ്റിക് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് പ്രീമച്ചർ ഗ്രേയിങ്ങിന് വേണ്ടിയിട്ട് സവാള യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതായത് നമ്മൾ ഹെന്നാ പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാക്കിലേക്ക് സവാളയുടെ ജ്യൂസ് കൂടി ആഡ് ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പ്രീമച്ചർ ഗ്രേയിങ്ങിന് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ പാക്കായിരിക്കും അത്. അപ്പോൾ നമ്മളിവിടെ ആലോവേരയുടെ ജെല്ല് വേറിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വാട്ടറൊന്നും ചേർക്കാതെ തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് നമുക്കതൊരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക. നമുക്കിത് നമ്മുടെ സ്കാൽപ്പ് മുതൽ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 20-25 മിനിറ്റോളം മാത്രം നമ്മുടെ ഹെയറിൽ ഇത് സൂക്ഷിച്ചാൽ മതിയായിരിക്കും. ഒരു 1 hour ഒരിക്കലും നമ്മളത് ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വെക്കരുത്. പിന്നെ ഇത് യൂസ് ചെയ്തതിന് ശേഷം ഒരു ഉള്ളിയുടെ നല്ല രൂക്ഷമായ ഗന്ധം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് കഴുകിക്കളയണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്താൽ ആവശ്യത്തിന് ഉള്ളിയുടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. നമുക്ക് ആ ജ്യൂസ് മാത്രമാണ് വേണ്ടത്. സവാളയിൽ വളരെയധികം സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. സോ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഇതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ ഓവറാക്കാനൊക്കെ നമ്മുടെ ഈ സവാളയുടെ നീര് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഹെൽപ്പാവുന്നുണ്ട്. നമ്മൾ സവാളയുടെ ജ്യൂസ് എടുക്കുമ്പം എടുത്ത ആ ടൈമിൽ തന്നെ നമ്മളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലാണ്ട് കുറച്ച് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാനൊന്നും വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിച്ച് വെക്കാനായിട്ട് പാടില്ല. ഡയറക്റ്റ് അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള അത്രയും മാത്രം നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. അങ്ങനെ വെച്ചിട്ട് പിറ്റേ ദിവസമൊന്നും യൂസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് ഹെയറിന് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ദെൻ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടുകയാണെങ്കിൽ നമ്മളിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കമൻസൊക്കെ അറിയിക്കുക. വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ കമൻസായിട്ട് പറയുക. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ആലോവേരയുടെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നത് തന്നെയാണ്. ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് ഷൈനിങ് ചെയ്യാനൊക്കെ നമ്മുടെ ആലോവേര യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ഗുണകരമാണ്. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മൺസൂൺ കാലത്ത് ഇത് വല്ലാണ്ട് ഇടവിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ വീക്ക്ലി ട്വൈസ് ആയിട്ടൊക്കെ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് റെഡിമെയ്ഡ് ആലോവേര ജെല്ല് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള ആലോവേരയുടെ ലീഫ് യൂസ് ചെയ്താണ് ജെല്ല് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു കാര്യം പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നത് നാച്ചുറൽ പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ള ഹെയർ പാക്കുകൾ, ഹെയർ മാസ്കുകളാണ്. സോ എല്ലാവരും അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം നമ്മളെ ഹെയർ നന്നായിട്ട് കോംബ് ചെയ്ത് ചിക്ക് കറുത്ത് ക്ലിയർ ആക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും ഹെയർ ടിപ്പിലും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 minutes എങ്കിലും നമുക്ക് നന്നായിട്ട് മസാജിങ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഓവറാവാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ മസാജിങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. സോ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. 2 ingredients മാത്രം യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ഹെയർ മാസ്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഹെയറിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലംസും അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ഹെയർ മാസ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും സീ യു, ബൈ.